ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മരാജോ ദ്വീപ് അഥവാ മനുഷ്യരെക്കാൾ കൂടുതൽ പോത്തുകൾ അധിവസിക്കുന്ന രാജ്യം. വെൽക്കം ടു ബാബ്സ് വേൾഡ്. മീ മൈസെൽഫ് ബാബർ മാളിയേക്കൽ. വീഡിയോ അവസാനം വരെ കാണുക. എപ്പോഴും പറയാറുള്ളതുപോലെ സപ്പോർട്ട് ചെയ്യുക. ബ്രസീൽ വൻകരയിൽ നിന്ന് 2 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദ്വീപാണ് മരാജോ. പോർച്ചുഗീസ് ഉച്ചാരണത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ആമസോൺ റിവറും അറ്റ്ലാന്റിക് ഓഷനുമാണ് അതിർത്തിയായി വരുന്നത്. 40,00,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള മരാജോ വലിപ്പത്തിൽ സ്വിറ്റ്സർലൻഡുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ പരമാവധി ദൈർഘ്യം 295 കിലോമീറ്റർ അഥവാ 183 മൈൽ. തെക്കേ അമേരിക്കയിലെ 2-ാമത്തെ വലിയ ദ്വീപും ലോകത്തിലെ 35-ാമത്തെ ചെറിയ ദ്വീപുമാണ്. വേലിയേറ്റവും വേലിയിറക്കവും സർവ്വസാധാരണമായ ഈ രാജ്യത്ത് വൈവിധ്യങ്ങളായ ജീവികളുടെ കലവറ തന്നെയാണ്. ഏകദേശം BC 400 മുതൽ AD 1600 വരെ മരാജോറ സംസ്കാരമായി അറിയപ്പെട്ടിരുന്നു. 100,000-ത്തിലധികം ജനങ്ങളുടെ വികസിത കൊളംബിയൻ സമൂഹത്തിൻ്റെ സ്ഥലമായിരുന്നു മരാജോറോ. ഈ ദ്വീപിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പോത്തുകൾ അധിവസിക്കുന്നു. പോലീസ് പോത്തിൻ്റെ പുറത്ത് പെട്രോളിംഗ് നടത്തുന്ന ലോകത്തിലെ ഒരേയൊരു രാജ്യമാണ് മരാജോ. ബഫലോ പോലീസ് എന്നും വിളിപ്പേരുണ്ട്. കേൾക്കുമ്പോൾ കൗതുകവും വിശ്വസിക്കാൻ പ്രയാസമെന്ന് തോന്നും. ബ്രസീലിൻ്റെ ഭാഗമായ ദ്വീപിൽ 25 വർഷമായി ഇവിടുത്തെ പോലീസുകാർ അവരുടെ പ്രധാന പെട്രോളിംഗ് വാഹനം ഇതുതന്നെ. കൂടാതെ കൃഷി സാമഗ്രികൾ കൊണ്ടുപോകാനും രാജ്യത്തെ ചപ്പുചവറുകൾ കൊണ്ടുപോകുന്നതിനും പോത്തുകളെ ഉപയോഗിക്കുന്നുണ്ട്. ചതുപ്പ് പ്രദേശങ്ങളും വെള്ളക്കെട്ടുകളും നിറഞ്ഞ പ്രദേശത്ത് വാഹനങ്ങളിലൂടെ യാത്ര ദുഷ്കരമാണ്. കൂടാതെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ചെന്നെത്താൻ ഒരു നല്ല മാർഗമുണ്ടായിരുന്നില്ല. അതിന് പരിഹാരമായി കണ്ടുപിടിക്കപ്പെട്ട ഒരു യാത്രാ മാർഗമായിരുന്നു പോത്ത്. 250,000 ജനസംഖ്യയുള്ള ഈ ദ്വീപിലെ പോത്തുകളുടെ എണ്ണം 450,000 ആണ്. പല ചരിത്രങ്ങളും ഈ പോത്തുകൾ ഇവിടെ എത്തിയതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. 1890 ഫ്രഞ്ച് ഇൻഡോ ചൈനയിൽ നിന്ന് ഫ്രഞ്ച് ഗയാനയിലേക്ക് കൃഷി ആവശ്യത്തിന് പോത്തുകളുമായി പോയ ഒരു കപ്പൽ ആ പ്രദേശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട് തകർന്നപ്പോൾ അതിലുണ്ടായിരുന്ന പോത്തുകളും എരുമകളും അടുത്ത കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ട് വംശവർദ്ധന നടത്തിയതാണെന്നും അതല്ല, ഫ്രഞ്ച് ഗയാനയിലെ ജയിലിൽ നിന്ന് തടവുചാടിയ ജയിൽ പുള്ളികൾ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള മരാജോയിലേക്ക് രക്ഷപ്പെടാൻ തട്ടിക്കൂട്ടിയ ചെങ്ങാടങ്ങളിൽ അവർക്ക് വഴികാട്ടിയായി പോത്തുകളെ ഉപയോഗിച്ചതെന്നും അവ പിറ്റുപിരുകിയതാണെന്നും പറയപ്പെടുന്നു. ദ്വീപിലെ നിയമപരിപാലനത്തിന് ബഫലോ പോലീസ് വഹിക്കുന്ന പങ്ക് വലുതാണ്. മഴക്കാലത്ത് 1 മീറ്റർ അധികം വരുന്ന വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതു മൂലം കാറുകളിലോ മോട്ടോർ സൈക്കിളിലോ കുതിരപ്പുറത്തോ ഉള്ള യാത്ര എളുപ്പമല്ല. അതുകൊണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് പോത്തുകളെ ഉപയോഗിച്ച് പോലീസ് പെട്രോളിംഗ് നടത്തുക എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. കുറ്റകൃത്യം ചെയ്ത് ഒളിച്ചു താമസിക്കുന്നവരെ അവിടെ എത്തി അറസ്റ്റ് ചെയ്യാൻ ഇവയുടെ സഹായം കൂടിയേ തീരൂ. ഒരു കുതിരയേക്കാൾ ചടുലമായി ചെളിപ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാനും ഇവയ്ക്ക് കഴിയും. കുളമ്പുകളുടെ വിരിഞ്ഞ ആകൃതി അതിന് തികച്ചും സഹായകരവുമാണ്. ഇപ്പോൾ 5 പോത്തുകളും 3 കാറുകളും 2 മോട്ടോർ സൈക്കിളുമാണ് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും വാഹന വ്യൂഹത്തിലുള്ളത്. അതിനോടൊപ്പം പോത്തുകളുടെ ഓട്ടമത്സരം ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. വിദേശികൾ നമ്മുടെ നാട്ടിൽ ആന സവാരിക്ക് വരുന്ന പോലെ പോത്ത് സവാരിക്കായി മരാജോയിൽ വിദേശികൾ എത്താറുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ 7 നടത്തുന്ന ബ്രസീലിയൻ സ്വാതന്ത്ര്യദിന പരേഡിൽ ഈ ദ്വീപിൽ നിന്ന് പോലീസുകാർ അവരുടെ വാഹനമായ പോത്തുകളെ കപ്പലിലെത്തിച്ച് പരേഡിൽ പങ്കെടുക്കാറുണ്ട്. ദ്വീപിൻ്റെ തെക്കുകിഴക്കൻ ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. സൗറേ, സാൽവറ്ററ, ഏറ്റവും വലിയ നഗരമായ ബ്രീവ്സ്. അടിസ്ഥാനപരമായി ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ടും പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ടും സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ബ്രസീലിൽ നിന്നും ബെല്ലാമിലേക്കുള്ള ഫെറി സർവീസിലൂടെയാണ്
ദ്വീപിലേക്കുള്ള പ്രവേശനം. പ്രകൃതി രമണീയതകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദ്വീപ് നിർബന്ധമായും സന്ദർശിച്ചിരിക്കണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു ചെറിയ തമാശ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ മറ്റു പലരെയും കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്നാണ് പോത്ത്. നീ ഒരു പോത്താണെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അനുസരിക്കാത്തവനെന്ന ഒരു അർത്ഥവും ഇതിനുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനുസരണയും അച്ചടക്കമുള്ള പോത്തുകൾ ഈ വലിയ ലോകത്തുണ്ട്. പുതിയ വിശേഷങ്ങളും പുത്തനറിവുകളുമായി വരുന്നതുവരെ ഗുഡ് ബൈ.